കോടീശ്വരനാകാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? വെറും 2500 രൂപ നിക്ഷേപിച്ച് നിങ്ങൾക്ക് കോടികൾ നേടാം. നിങ്ങൾ 20 വയസ്സിനും 30നും ഇടയിലുള്ളവരാണോ അതോ 40 കഴിഞ്ഞവരോ? പ്രായം ഏതുമാകട്ടെ, കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു പങ്ക് ഇപ്പോൾ തന്നെ മാറ്റിവെക്കുകയാണെങ്കിൽ 30 വർഷത്തിന് ശേഷം നിങ്ങൾ കോടീശ്വരനാണ്. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാമെന്ന ചൊല്ലുണ്ട്. ഇന്ന് 2000 രൂപ വലിയൊരു തുകയാണ്. എന്നാൽ 30 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ 200 രൂപയുടെ വില മാത്രമേ അതിനുണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഭാവിയിലെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് എങ്ങനെ സമ്പാദിച്ച് തുടങ്ങാമെന്ന് നോക്കാം. നിക്ഷേപത്തിലൂടെ 30 വർഷത്തിന് ശേഷം 1 കോടി രൂപ സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന ഒരാൾക്ക് താൻ വലിയൊരു തുക സമ്പാദിക്കാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് തോന്നാമെങ്കിൽ പോലും ആ തുക പര്യാപ്തമായെന്ന് വരില്ല. നിലവിൽ 30 വയസ്സുള്ള ഒരാളുടെ ജീവിത ചെലവ് വർഷത്തിൽ 3 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. 30 വർഷത്തിന് ശേഷം 60 വയസ്സിൽ റിട്ടയർമെന്റ് എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നു. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്രകാരം 3000 രൂപയാണ് അദ്ദേഹം പ്രതിമാസം നിക്ഷേപിക്കുന്നത്. പ്രതിവർഷം 12% ശരാശരി റിട്ടേൺ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ 30 വർഷത്തിന് ശേഷം 1.05 കോടി രൂപ എന്ന ലക്ഷ്യത്തോടെയാണ് നിക്ഷേപ ആസൂത്രണം. എന്നാൽ നിലവിലുള്ള ജീവിതശൈലി നിലനിർത്തിക്കൊണ്ട് 30 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല. ശരാശരി പണപ്പെരുപ്പ നിരക്ക് 6% കണക്കാക്കുകയാണെങ്കിൽ 30 വർഷത്തിന് ശേഷം വരുമാനമില്ലാത്ത കാലത്തെ ജീവിത ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തിന് പ്രതിവർഷം 17.23 ലക്ഷം രൂപ ആവശ്യമായി വരും. പണപ്പെരുപ്പ നിരക്ക് 6% 1 കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 6 ലക്ഷം രൂപ മാത്രമായിരിക്കും. നികുതി കൂടി കിഴിച്ചാൽ റിട്ടേൺ പിന്നെയും കുറയും. അതായത് അദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമായ തുകയുടെ 1/3 മാത്രമേ 1 കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുകയുള്ളൂ. ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഡെറ്റ് ഫണ്ടിൽ നിക്ഷേപിച്ചാൽ അല്പം കൂടി ഉയർന്ന റിട്ടേൺ പ്രതീക്ഷിക്കാമെങ്കിലും മുകളിൽ പറഞ്ഞ തുക ലഭിക്കില്ല. ഇനി പ്രതിവർഷം 6% റിട്ടേണിലൂടെ 17.23 ലക്ഷം രൂപ ലഭിക്കണമെങ്കിൽ 2.9 കോടി രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകണം. നിലവിലുള്ള SIP അദ്ദേഹം തുടരുകയാണെങ്കിൽ ഇത്രയും തുക ലഭിക്കാൻ പ്രതിവർഷം 16.5% റിട്ടേൺ ലഭിക്കണം. ഇത് കൈവരിക്കുക എളുപ്പമല്ല. 12% പോലെ കൈവരിക്കാൻ സാധ്യതയുള്ള റിട്ടേണാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പ്രതിമാസ നിക്ഷേപ തുക 8500 രൂപയായി ഉയർത്തണം. നിക്ഷേപ കാലയളവനുസരിച്ച് നിക്ഷേപ തുകയിൽ മാറ്റം വരുത്തേണ്ടി വരും. ഉദാഹരണത്തിന് 20 വയസ്സുള്ള വ്യക്തിക്ക് 40 വർഷത്തെ നിക്ഷേപ കാലയളവ് നിശ്ചയിക്കാവുന്നതാണ്. 12% പ്രതിവർഷ റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ 40 വർഷത്തിന് ശേഷം 2.9 കോടി രൂപ ലഭിക്കാൻ പ്രതിമാസം 2500 രൂപ നിക്ഷേപിച്ചാൽ മതിയാകും. അതേസമയം 30 വർഷം മാത്രമാണ് നിക്ഷേപ കാലയളവ് എങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ 8500 രൂപ പ്രതിമാസം നിക്ഷേപിക്കണം. 40 വയസ്സുള്ള ഒരാൾ 20 വർഷത്തേക്ക് നിക്ഷേപം നടത്തുകയാണെങ്കിൽ പ്രതിമാസ നിക്ഷേപ തുക ഗണ്യമായി ഉയരും. 12% പ്രതിവർഷ റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരാൾ 20 വർഷത്തിന് ശേഷം 2.9 കോടി രൂപ ലഭിക്കണമെങ്കിൽ പ്രതിമാസം 30,000 രൂപ നിക്ഷേപിക്കേണ്ടതായി വരും. 50 വയസ്സുള്ള ഒരാൾക്ക് 10 വർഷം മാത്രമായിരിക്കും നിക്ഷേപ കാലയളവ്. 10 വർഷം കൊണ്ട് ലക്ഷ്യമാക്കുന്ന 2.9 കോടി രൂപ ലഭിക്കണമെങ്കിൽ പ്രതിമാസം 1,30,000 രൂപ നിക്ഷേപിക്കേണ്ടി വരും. പ്രായമേറുംതോറും സാമ്പത്തിക ആസൂത്രണം വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ നിക്ഷേപം തുടങ്ങാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതിവർഷം 12% റിട്ടേൺ ലഭിക്കാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ് ഏറ്റവും അനുയോജ്യമായ മാർഗമെന്ന് കൂടി ഓർക്കുക. സാമ്പത്തിക സുരക്ഷിത ഭാവിക്കായി ഇപ്പോൾ തന്നെ കരുതൽ തുടങ്ങാം. കോടീശ്വരനാകാൻ ഒരുങ്ങിക്കോളൂ. ഇപ്പോൾ തന്നെ നിക്ഷേപിച്ചു തുടങ്ങാം.